രോഗത്തിന് ശാശ്വത പരിഹാരം പ്രശസ്ത ജോയിന്റ് റീപ്ലേസ്മെന്റ് ആൻഡ് ആർത്രോസ്കോപ്പിക് സർജൻ ഡോക്ടർ പ്രേംകുമാറിന്റെ നേതൃത്വത്തിൽ 4 അസ്ഥിരോഗ വിദഗ്ധർ ഡോക്ടർമാരുടെ സേവനം നമ്മുടെ വടക്കാഞ്ചേരി മാക്സ് കെയർ ഹോസ്പിറ്റലിൽ. ബുക്കിംഗിനായി ബന്ധപ്പെടേണ്ട നമ്പർ 9496948422. പട്ടികജാതി പ്രമോട്ടർമാരുടെ ത്രിദിന പരിശീലനം ഉന്നതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മുളങ്കുന്നത്തുകാവ് കിലയിൽ സംഘടിപ്പിച്ചു. പട്ടികജാതി പിന്നോക്കക്ഷേമ ദേവസ്വം പാർലമെന്ററികാര്യ വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഉന്നതി എന്ന പേരിൽ കിലയിൽ വെച്ച് നടന്ന പട്ടികജാതി പ്രമോട്ടർമാരുടെ ത്രിദിന പരിശീലനം പട്ടികജാതി പട്ടികവർഗ പിന്നോക്കക്ഷേമ ദേവസ്വം പാർലമെന്ററികാര്യ വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കൃഷി കാര്യങ്ങളല്ലേ, അവർ വിത്ത് കൊടുക്കും അല്ലേ, വിത്ത് തെങ്ങിന്റെ തൈ കൊടുക്കും, അല്ലെങ്കിൽ മറ്റ് വാഴ വിത്ത് കൊടുക്കും, അല്ലെങ്കിൽ മറ്റേ മാവ് പ്ലാവ് അങ്ങനെയുള്ള വിത്തുകളും ചെടികളും ചിലപ്പോൾ നടാനുള്ള വസ്തുക്കളും ഇതാണ് പ്രധാനമായിട്ട് അവർ ചെയ്യുന്നത്. അപ്പോൾ കൃഷിഭവൻ്റെ ഓഫീസിൽ ഈ വിത്തും ഒക്കെ കൊണ്ടുവന്ന് വയ്ക്കും, അല്ലെങ്കിൽ തെങ്ങിൻ്റെ കൊണ്ടുവന്ന് വയ്ക്കും, അപേക്ഷ എഴുതി കൊടുത്ത എല്ലാ ആളുകൾക്കും കൊടുക്കും. അതിന് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ആ വിത്ത് കൊടുത്തവർക്ക് വളം കൊടുക്കണം. വളം ഒരു സീസണിൽ വരും, അത് ഏത് സീസണിലാണ് വരികയെന്നൊന്നും കൃത്യമില്ല. ചിലപ്പോൾ ഈ വിത്ത് ഉണങ്ങിപ്പോയിട്ടുണ്ടാവും, അതിന് ശേഷമാണ് വളം വരിക, അതിൻ്റെ ഇടയിലാണ് കീടനാശിനി വരിക. അപ്പം വിത്തും വളവും കീടനാശിനിയും കൊടുക്കുകയാണ് പ്രധാനമായിട്ടും ചെയ്തു തരുന്നത്. അപ്പോൾ ഈ വിത്ത് കൊടുക്കുന്നവർക്ക് ആ വിത്ത് കൊണ്ടുപോയി കുഴിച്ചിടാൻ സ്ഥലമുണ്ടോ എന്ന് നോക്കിയിട്ടായിരുന്നില്ല വിത്ത് കൊടുക്കുക, അതാണ് അതിൻ്റെ പ്രത്യേകത. വിത്ത് കൊടുക്കുന്നുണ്ട്, തെങ്ങിൻ്റെ കൊടുക്കുന്നവർക്ക് അത് കൊണ്ടുപോയി അത് കുഴിച്ചിടാനുള്ള സ്ഥലം അവർക്ക് സ്വന്തമായിട്ടുണ്ടോ എന്ന് നോക്കിയിട്ടല്ല കൊടുത്തത്. അതോടൊപ്പം തന്നെ ഈ വിത്ത് കൊണ്ടുപോയി കുഴിച്ചിട്ടോ എന്ന് നോക്കിയിട്ടല്ല രണ്ടാമത് വളം കൊടുത്തത്. അവർ ഈ ചെടിയുണ്ടോ നോക്കിയിട്ടല്ല സ്പ്രെയറോ അല്ലെങ്കിൽ മറ്റേ കീടനാശിനി. അപ്പോൾ വിത്തും വളവും കീടനാശിനി ആർക്ക് കൊടുത്തു? SC/ST കൊടുത്തു, ഗുണം പിടിക്കും. ഞാൻ പറഞ്ഞതിൻ്റെ അതാണ് ഈ ഒരു കാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ പ്രയോജനം ആ വിഭാഗത്തിന് കിട്ടുമോ എന്ന് നോക്കിയിട്ടായിരുന്നില്ല ഈ പദ്ധതി നടപ്പിലാക്കിയത്. കേരള നോളജ് ഇക്കോണമി മിഷൻ ഡയറക്ടർ ഡോക്ടർ PS ശ്രീകല അധ്യക്ഷയായി, പട്ടികജാതി വികസന വകുപ്പ് അഡീഷണൽ ഡയറക്ടർ സജീവ് വി, ഫിനാൻസ് ആൻഡ് അക്കൌണ്ട് ഓഫീസറും കില ഡെപ്യൂട്ടി ഡയറക്ടറുമായ ഗിരിജാദേവി ആർ, കില പരിശീലന വിഭാഗം അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ KPN അമൃത, പട്ടികജാതി വികസന വകുപ്പ് ജോയിന്റ് ഡയറക്ടർ ജോസഫ് ജോൺ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. VCV ന്യൂസ്, അത്താണി.